ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ വീട് ചെയ്യാനായിട്ട് വന്ന ഗോപിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗോപിച്ചേട്ടനെ അറിയാത്തായിട്ട് ആരും തന്നെ കാണത്തില്ല. ഇതാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ പിക്സാർട്ട് യൂസ് ചെയ്താണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ഇവിടെ ഇട്ടേക്കാം. അപ്പം നമുക്കൊരു പ്രോ മോഡോ, സാധാ മോഡോ ഉള്ള ഒരു ഫോൺ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഹാൻഡിൽ ഈ ലെവലിൽ പിടിച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് പറയുന്ന ആപ്പിൽ പോയിട്ട് ഇങ്ങനെ നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എന്നിട്ട് നമുക്ക് പറ്റുന്ന അത്രയും ക്രോപ്പ് ചെയ്യണം, അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ടിക് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് മാജിക് എന്നൊരു ഓപ്ഷൻ എടുത്തിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും മായ്ക്കാം. നമുക്ക് വേണ്ടുന്ന ഭാഗം മാത്രം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മായ്ക്കാം. ബാക്ക്ഗ്രൗണ്ടും ഇതും തമ്മിലുള്ള കളർ സെയിം ആവാതിരുന്ന അത്രയും നല്ലത്. ഇറേസ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കും. നമുക്കത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് അഡ്ജസ്റ്റ് കൂടി പോയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ബ്രൈറ്റ്നസ്സും ഷാഡോസും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് നമുക്കിനി ആ മുളകിനകത്ത് ചെറുതായിട്ട് ഷാഡോസൊക്കെ വരുത്തണം. അതിനായിട്ട് നമുക്ക് ഇറേസ് ഓപ്ഷനിൽ പോവാം. എന്തുവാ ആ മുളകിൻ്റെ ഇറേസ് ഓപ്ഷനിൽ പോവാം. ചെറുതായിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കറക്റ്റ് അതിനകത്ത് കുത്തി വെച്ചേക്കുന്ന ഫീൽ വന്നാൽ നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് മുളകിൻ്റെ ഇറേസിലോട്ട് പോയിട്ട് അതിനകത്ത് ചെറുതായിട്ട് ആ കറുത്ത ഷാഡോ വരുന്ന കണക്കാക്കണം. അതിനായിട്ട് സെറ്റിങ്സ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് ചെറുതാ നമുക്ക് വേണ്ടുന്ന കണക്കൊക്കെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പാസിറ്റി ഹാർഡ്നെസ് ഒക്കെ കറക്റ്റായിട്ട് കൂട്ടി സൈസൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് ഷാഡോസ് വരുന്ന രീതി ഒന്ന് സെറ്റിങ്സ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കൈയുടെ ഇതെടുക്കണം. എന്നിട്ട് അതിനകത്ത് ഇറേസ് ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് ആ മുളകിൻ്റെ അടിയിലുള്ള മുളകിൻ്റെ ഷാഡോസ് സ്പൂണിലോട്ട് വരുന്ന കണക്ക് എഡിറ്റ് ചെയ്യണം. അതിനായിട്ട് സെറ്റിങ്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സൂം ചെയ്ത് ആ മുളകിൻ്റെ അടിയിലുള്ള കറക്റ്റായിട്ട് അവിടുത്തെ കുറച്ചൊന്ന് ഇറേസ് ചെയ്ത് കളയണം. ചെറുതായിട്ട് മതി. ഒപ്പാസിറ്റി ഹാർഡ്നെസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ട് നമുക്ക് അവിടെ അതിൻ്റെ അടിയിലൊന്ന് മായ്ച്ചു കൊടുക്കണം ഇത് കണക്ക്.
അപ്പോൾ അധികം ഓവറാക്കിയാൽ ഭയങ്കര ഓവറായിരിക്കും. ഇപ്പം നമ്മൾ അടിയിലോട്ടൊക്കെ വലുതായിട്ട് ഷാഡോസ് കൊടുത്താൽ ഒരുമാതിരി കറണ്ടി മുറിഞ്ഞ് കണക്കൊക്കെ ആവും. അപ്പോൾ ഓവറാക്കാതെ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് സൂം ഔട്ട് ചെയ്തിട്ട് ടിക്ക് കൊടുക്കാം. എന്നിട്ട് ഇനി ഫയറിൻ്റെ ഈ പി എൻ ജി നമുക്ക് അതിൻ്റെ മേളിൽ കറക്റ്റായിട്ട് വെക്കണം. അതിനായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്യണം. അതിനായിട്ട് ബ്ലെൻഡിങ് ഓപ്ഷനിലോട്ട് പോയിട്ട് സ്ക്രീൻ എടുക്കണം. സ്ക്രീൻ അപ്പോൾ അതൊരു പി എൻ ജി ടൈപ്പ് ഇമേജായി. എന്നിട്ട് ഇനി നമുക്കത് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റാ പേപ്പർ കത്തുന്ന രീതി വെക്കണം. കറക്റ്റായിട്ട് താത്തു വെക്കണം. നമുക്ക് ഇറേസ് ചെയ്യാം. ആ പേപ്പർ കത്തുന്ന രീതിയിൽ താത്തു വെച്ചിട്ട് നമുക്ക് ഇറേസ് ചെയ്യണം. ആ മുളകിൻ്റെ അടിയിലോട്ടുള്ളതൊക്കെ കറക്റ്റായിട്ട് മായ്ച്ചെള്ളണം. പിന്നെ അത് ഹാർഡ്നെസ് ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് മായ്ച്ചെള്ളാം. പിന്നെ ഒപ്പാസിറ്റിയൊക്കെ ചെറുതായിട്ട് കുറച്ചിട്ട് നമുക്ക് അതിന് മുളകിനകത്തുള്ളതൊക്കെ വേണമെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിക്സാർട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ സ്നാപ്സീഡ് ഇട്ട് നിന്ന് ഗ്രെയിൻ കറക്റ്റായിട്ടൊക്കെ എടുത്ത് അപ്പോൾ നമുക്ക് ഔട്ട്ലുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇട്ടിട്ട് പോവുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. ഗുഡ് ബൈ.